നമസ്കാരം. ഇത് ഞാൻ ഇന്നലെ ഇടേണ്ട പോസ്റ്റായിരുന്നു. ഇന്നലെ ദുബായിലായിരുന്നത് കൊണ്ട് ഒന്നിരുന്ന് ഷൂട്ട് ചെയ്യാൻ ഒട്ടും സമയം കിട്ടാതെ പോയി. ഒരു ദിവസം വൈകിയാണെങ്കിലും എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ രാവിലെ വേൾഡ് കപ്പിൻ്റെ വിശേഷങ്ങൾ അറിയാൻ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്നത് മുഴുവൻ ഗാനിമിൻ്റെ ചിത്രവും പലതരത്തിലുള്ള അടിക്കുറിപ്പുകളുമാണ്. കൗഡൽ റിഗ്രഷൻ സിൻഡ്രോം എന്ന അരയ്ക്ക് താഴെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയുള്ള ഗാനിമിനെയാണ് ഖത്തർ എന്ന രാജ്യം ലോകകപ്പിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം തന്നെ ഈ തീരുമാനം എടുത്ത ഖത്തറിൻ്റെയും അതുപോലെ തന്നെ ഫിഫയുടെയും സാരഥികൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ലോകകപ്പിൻ്റെ വേദിയിൽ വിരിഞ്ഞു നിൽക്കാൻ ലോകത്തെ ഏത് സെലിബ്രിറ്റിയെ വേണമെങ്കിലും ഖത്തർ എന്ന രാജ്യത്തിന് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ലോകം മുഴുവൻ കണ്ണടയ്ക്കാതെ കാണുന്ന ആ ചടങ്ങിൽ നിൽക്കാൻ ആരും കൊതിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ഭിന്നശേഷിക്കാരനായ ഗാനിമിനെയും വംശപരിയുടെ പേരിൽ ലോകം ഇന്നും ഒരു വിഭാഗത്തെ അവജ്ഞയോടെ കാണുന്ന ഈ കാലത്ത് മോർഗൻ ഫ്രീമാനെ പോലെയുള്ള ഒരു മുടിവെട്ടുകാരൻ്റെ മകനെയും മുന്നിൽ നിർത്താൻ ഉറപ്പിച്ച ചിന്തയുണ്ടല്ലോ, അത് ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നൽകിയ ശക്തമായൊരു സന്ദേശമാണ്. എനിക്കത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോ ദിവസവും ഇത്തരത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ അവരുടെ തേങ്ങലിനിടയിൽ പലപ്പോഴും കേൾക്കുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് അവർ കേൾക്കുന്ന അവഗണനകളും ആക്ഷേപങ്ങളുമാണ്. ഇത്തരത്തിലുള്ള ഒരു മകളുള്ളത് കൊണ്ട് എത്രയോ വാടക വീടുകളിൽ നിന്ന് അയൽക്കാരുടെ പരാതി കൊണ്ട് ഇറക്കിവിട്ട് താമസിക്കാൻ ഒരു വീട് കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ഒരമ്മ പറഞ്ഞ കഥ ഒന്ന്, കല്യാണത്തിന് ക്ഷണിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രം വന്നാൽ മതിയെന്നും മകനെ കൊണ്ടുവരരുതേ എന്നും പറഞ്ഞ് ക്ഷണക്കത്ത് കൊടുത്തു പോയ കഥ രണ്ട്, ക്ലാസ്സിലെ കൂട്ടുകാർ മന്ദബുദ്ധിയെന്നും പൊട്ടനെന്നും വിളിച്ച് കളിയാക്കുന്നതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുട്ടുമുറിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന മകൻ്റെ കഥ മൂന്ന്, ഇനി നമുക്ക് ഈ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയാൻ പറ്റാത്ത അനുഭവങ്ങളുടെ വേദന, പുറത്ത് പറയാൻ പോലും പറ്റാതെ എല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്ന എത്രയെത്ര മാതാപിതാക്കളുണ്ടെന്നറിയൂ. ഭിന്നശേഷിയുള്ളൊരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കല്യാണം പോലും മുടങ്ങിപ്പോകുന്ന എത്രയെത്ര ആങ്ങള പെങ്ങൾമാരുണ്ടെന്നറിയോ. മറ്റുള്ള കുട്ടികൾ നൃത്തം ചെയ്യുമ്പോൾ വേദിയിലേക്ക് കയറി ചെന്ന് അവരോടൊപ്പം നൃത്തം ചെയ്ത ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയെ സംഘാടകർ കൂളായി പിടിച്ച് പുറത്താക്കുന്നൊരു വീഡിയോ ഒരമ്മ ഒരു ദിവസം എനിക്ക് അയച്ചു തന്നു. അവരുടെ പൊട്ടിക്കരച്ചിലോട് കൂടി ഒരു വോയിസ് മെസ്സേജ് അതും ഒപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് സാറേ അവർ എന്നെയും എൻ്റെ കുട്ടിയെയും ഇതുപോലെ പുറത്താക്കിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ഉത്തരമാണ് അവരോട് പറയുക? ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാവാം ഓരോ ദിവസവും വരുന്ന കോളുകളിൽ പല മാതാപിതാക്കളും പറയുന്നത് കേട്ടാൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും. നമുക്ക് ലോകകപ്പിൻ്റെ നമ്മുടെ കയ്യിലൊതുങ്ങാത്ത വേദിയൊക്കെ വിട്ടുകളയാം. നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിലും അല്ലാതെയും നടക്കുന്ന എത്രയോ പരിപാടികളില്ലേ, ചടങ്ങുകളില്ലേ, അവിടെയൊക്കെ ഈ മക്കളെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിസ്സാരമായിട്ട് നമുക്ക് നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇരുളടഞ്ഞ അവരുടെ മാതാപിതാക്കളുടെ മനസ്സിൽ നിറയുന്ന ആ വെളിച്ചമുണ്ടല്ലോ, അത് എത്രമാത്രമായിരിക്കുമെന്നറിയോ? നമ്മൾ ഒരുപാട് മാറണം. കാരണം ഇത് കോവിഡ് പോലെയോ അല്ലെങ്കിൽ സ്പാനിഷ് ഫ്ലൂ പോലെയോ ഏതാനും വർഷത്തേക്ക് മാത്രം വന്നു പോകുന്ന രോഗമല്ല. എല്ലാ കാലത്തും ഇത്തരം അവസ്ഥയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ പിറക്കുന്നു അറിയില്ല, ഒരു വിശദീകരണവുമില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 15% ആളുകൾ ഡിസബിലിറ്റി ഉള്ളവരായിട്ട് മാറുകയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ താൽക്കാലിക ആശ്വാസങ്ങളെക്കുറിച്ച് പറയാതെ ഇവർക്കായി ശാശ്വതമായ സംവിധാനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് എന്നർത്ഥം. നമ്മുടെ നാട്ടിൽ എത്ര സ്ഥാപനങ്ങൾ, എത്ര ഷോപ്പിംഗ് മാളുകൾ, എത്ര സ്ഥലങ്ങൾ ഭിന്നശേഷി സൗഹൃദമായിട്ടുണ്ട്? വളരെ കുറവാണ്. അത് കെട്ടിപ്പൊക്കുമ്പോൾ നമ്മൾ ഈ കുട്ടികളെക്കുറിച്ച് മറക്കുന്നു. 18 കഴിഞ്ഞാൽ ഈ മക്കൾ എന്താണ് ചെയ്യേണ്ടത്? ആർക്കും ഉത്തരമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്തരം ആളുകൾ ഒന്നിനും പറ്റാത്തവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്? ദേർ ഇസ് നോ ആൻസർ. വളർന്നു വരുന്ന തലമുറയിൽ ഈ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധവും അവരോട് കാണിക്കേണ്ട മര്യാദകളും കരുതലുകളും ബഹുമാനവും പഠിപ്പിക്കുവാൻ പാഠ്യപദ്ധതിയിൽ എന്തുകൊണ്ട് പാഠങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വേണ്ടി വാദിക്കുമ്പോൾ എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരം കുട്ടികൾക്ക് മാത്രം കൊടുക്കേണ്ട പരിഗണനയും ശ്രദ്ധയും കൊടുക്കാനായി സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പ്രാവീണ്യമുള്ള അധ്യാപകരെ കൂടി നിയമിക്കേണ്ടതല്ലേ ശരിക്കും? ശരിക്കും ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി അല്ലേ നമുക്ക് വേണ്ടത്? ഒരുപാട് ചോദ്യങ്ങൾ ഇതുപോലെ ചോദിക്കാനുണ്ട്. ചോദിക്കുന്നത് ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ്, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. ശാശ്വതമായ സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടതെന്നർത്ഥം. കാരണം ലോകം ഉള്ളിടത്തോളം കാലം ഇത്തരം അവസ്ഥയുള്ള കുട്ടികൾ ജനിച്ചുകൊണ്ടേയിരിക്കും. അത് നാളെ നമ്മുടെ കുടുംബങ്ങളിലേക്കും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അവസാനിപ്പിക്കാൻ കുറേ പറഞ്ഞു പോയി ഞാൻ.
ഇനിയും ലോകകപ്പിനായുള്ള പന്തുകൾ തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ ഇതുപോലെ ഉരുണ്ടുകൊണ്ടിരിക്കും. ഭൂമി ഇതുപോലെ കാലാകാലങ്ങളിൽ കറങ്ങിക്കൊണ്ടുമിരിക്കും. അപ്പോഴും ലോകത്ത് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ പറക്കുന്നുണ്ടാവും. എല്ലാ മേഖലകളിലും പുരോഗതി തേടുന്ന നമ്മൾ ഈ കുട്ടികളുടെ കാര്യത്തിലും തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ ആവുമെന്ന് ചിന്തിക്കാൻ ഇത്തിരി സമയം മാറ്റിവെക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നന്ദി, നമസ്കാരം.